വിലക്കയറ്റത്തിൽ പൊള്ളി പൊതുവിപണി. അരിക്ക് കൂടി വില ഗണ്യമായി വർദ്ധിച്ചതോടെ സാധാരണക്കാർ ഉൾപ്പെടെ വലിയ ആശങ്കയിലാണ്. മൂന്ന് മാസത്തിനിടെ 8 രൂപയോളമാണ് അരിക്ക് കിലോഗ്രാമിന് വില വർദ്ധിച്ചത്. പൊതുവിപണിയിലെ വിലക്കയറ്റ പട്ടികയിലേക്ക് അരിയും എത്തിയതോടെ സാധാരണക്കാരുടെ കുടുംബ ബജറ്റാണ് തളം തെറ്റുന്നത്. എല്ലാ ഇനം അരിയുടെയും വില 3 മാസത്തിനിടെ കിലോഗ്രാമിന് 2 രൂപ മുതൽ 8 രൂപ വരെ വർദ്ധിച്ചിട്ടുണ്ട്. ഏറ്റവും വിലയുയർന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നെത്തുന്ന ജയ അരിക്കാണ്. ജനുവരിയിൽ മൊത്തവില കിലോഗ്രാമിന് 32 രൂപയായിരുന്നത് 39 വർദ്ധിച്ചത്. ബോധനയാണ് വിലക്കയറ്റത്തിൽ പിന്നിൽ. 3 മാസത്തിനിടെ 2 രൂപയാണ് കിലോഗ്രാമിന് കൂടിയത്. ചിലയിനം അരികൾ കിട്ടാനുമില്ലാത്ത അവസ്ഥയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നെല്ലുൽപാദനം കുറഞ്ഞതും കടത്തുകൂലി കൂടിയതുമാണ് വിലക്കയറ്റത്തിന് പ്രധാന കാരണം. ശ്രീലങ്കയിലേക്ക് അരി കയറ്റുമതി കൂടിയതിനാലാണ് ദൗർലഭ്യത്തിനും വിലക്കയറ്റത്തിനും കാരണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. കേരളത്തിൽ വിളവെടുക്കുന്ന ഏതാണ്ട് മുഴുവൻ നെല്ലും സപ്ലൈകോയുടെ പക്കലാണ് എത്തുന്നത്. ഇത് അരിയാക്കി വിതരണം ചെയ്യുന്നുമുണ്ട്. പൊതുവിപണിയിലെത്തുന്ന 99% മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവയാണ്. കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, ഒഡീഷ, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതൽ അരി എത്തുന്നത്. കേരളത്തിൽ ആവശ്യമായതിൻ്റെ 1/6 മാത്രമാണ് സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നതും. കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് 6.05 ലക്ഷം ടൺ ആയിരുന്നു അരി ഉൽപ്പാദനം. ഈ വർഷം പ്രതീക്ഷിക്കുന്നത് 6.71 ലക്ഷം ടൺ ആണ്. ഇത് പ്രകാരം 2 മാസത്തേക്ക് ആവശ്യമായ അരി മാത്രമാണ് സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിൽ ഓരോ മാസവും 3.3 ലക്ഷം ടൺ അരിയാണ് മൊത്തം വിൽക്കുന്നത്. ഇതിൽ 1.3 ലക്ഷം ടൺ റേഷൻ കടൽ വഴിയാണ്. അരിക്കൊപ്പം മറ്റ് നിത്യോപയോഗ സാധനങ്ങൾക്കും വലിയ തോതിലാണ് വില വർദ്ധിച്ചിരിക്കുന്നത്. ഇത് സാധാരണക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.